ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ വർഷം ഗ്ലോബൽ വില്ലേജിൽ പോയതിൻ്റെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പോയതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഒക്ടോബർ 26 ഇവിടെ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഗ്ലോബൽ വില്ലേജിൻ്റെ 26th സീസൺ ആണ്. അതുകൊണ്ട് തന്നെ 26 പവലിയൻസോട് കൂടിയിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സമയം വിൻ്റർ സീസൺ എന്ന് പറയുന്നത് UAE ഒരുപാട് പരിപാടികൾ നടക്കുന്ന സമയമാണ്. ദുബായ് എക്സ്പോ, മൊറാക്കൽ ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ, ഗ്ലോബൽ വില്ലേജ്, അങ്ങനെ ഈ ഒരു വിൻ്റർ സീസൺ ഒക്ടോബർ മുതൽ മാർച്ച് വരെ എന്നുള്ളത് ഇവിടെ UAE ഒരു ആഘോഷത്തിൻ്റെ സമയാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇന്നൊരു സാറ്റർഡേ ഈവനിങ് ആണ്, എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നിങ്ങളെപ്പോഴും പോവുകയാണെങ്കിൽ വീക്ക് ഡേയ്സിൽ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൺഡേ എന്നുള്ളത് ഫീമെയിൽസിനും ഫാമിലിക്കും ഉള്ള ദിവസമാണ്. അപ്പോൾ അന്ന് ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് തിരക്ക് കുറവുണ്ടാവും. ഇവിടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 20 ദിർഹംസ് ആണ്. കഴിഞ്ഞ കൊല്ലം 15 ദിർഹംസ് ആയിരുന്നു, കുട്ടികൾക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല, കുട്ടികൾക്കും നമ്മൾ 20 ദിർഹംസിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് അകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ചെല്ലുന്നത്. ഇവിടെ പല രാജ്യങ്ങളിലെയും ഫേമസ് ആയിട്ടുള്ള മോണുമെൻറ്റ്സ് എല്ലാം വച്ചിട്ടുണ്ട്. താജ്മഹൽ, ഗ്രേറ്റ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, പിരമിഡ്, കൊളോസിയം, അങ്ങനെ വളരെ ഫേമസ് ആയിട്ടുള്ള മോണുമെൻറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലാസ്റ്റ് ടൈം ഗ്ലോബൽ വില്ലേജിൽ പോയത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഏതൊക്കെ പവലിയണിൽ കയറണം എന്നൊരു ധാരണയുണ്ടായിരുന്നു. കാരണം മക്കളുള്ളത് കൊണ്ട് തന്നെ 26 പവലിയണിലും കയറാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. സോ നമ്മൾ കുറച്ച് പവലിയൻസ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ എന്തായാലും കയറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞങ്ങൾ ആദ്യം കയറിയത് കുവൈറ്റിൻ്റെ പവലിയണിലാണ്. ഈ കുവൈറ്റിൻ്റെ പവലിയണിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു അത്തറിൻ്റെ ഒക്കെ മണം കേട്ടോ. ഇവിടെ അത്തറിൻ്റെ സെയിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സസ് ഉണ്ട്, മുതിർന്നവർക്കായാലും കുട്ടികൾക്കായിട്ടുള്ള പല വെറൈറ്റീസ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കോസ്മെറ്റിക്സ് ഉണ്ട്, ഓർഗാനിക് ആയിട്ടുള്ള ഹണീസ് ഉണ്ട്, അബയാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉള്ള ഒരു പവലിയണാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. ഇത് പലർക്കും അറിയുന്ന ഒന്നാണ് ടർക്കിഷ് ഐസ്ക്രീം എന്ന് പറയുന്നത്. ടർക്കിഷിലെ സെയിൽസ് പീപ്പിളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പാട്ടും പാടി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഇവർ ഓരോ സാധനങ്ങൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടർക്കിഷ് പവലിയനിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അടുത്തത് ഞാൻ പോയത് ഇറാൻ്റെ പവലിയനിലാണ്. ഇപ്രാവശ്യത്തെ പവലിയൻസിൽ ഏറ്റവും എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഇറാൻ്റെ പവലിയനാണ്. പുറത്തായാലും അകത്തായാലും നല്ല ഭംഗിയുടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കര തിരക്കാട്ടോ. ഇവിടുത്തെ മെയിൻലി പ്രോഡക്ട്സൊക്കെ എന്ന് പറയുന്നത് കൂടുതലും ഹണീസ്, അല്ലെങ്കിൽ അത്തറുകൾ, ഈന്തപ്പഴം, അതുപോലെ തന്നെ അബായാസ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്ന പ്രോഡക്ട്സുകൾ.
അവിടെ ഞങ്ങൾ പോയത് മൊറോക്കൻ പവലിയനിലാണ്. മൊറോക്കൻ പവലിയനിൽ കൂടുതലായിട്ട് ഉള്ളത് ഡ്രസ്സസ്, അതുപോലെ തന്നെ ബ്യൂട്ടി, നാച്ചുറൽ ബ്യൂട്ടി പ്രൊഡക്ട്സാണ്. നമുക്കറിയാം മൊറോക്കൻ സുന്ദരിമാർ എത്രത്തോളം ഫേമസ് ആണ് എന്നുള്ളത്, അവരുടെ സൗന്ദര്യം എത്രത്തോളം ലോകമൊത്തം ഫേമസ് ആണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും സ്ത്രീകൾക്കുള്ള പ്രോഡക്റ്റ്സാണ്, കൂടുതലും ഡ്രസ്സസും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്റ്റ്സാണ് ഇവിടെ വിൽക്കുന്നത്. സോ ഞാനിവിടുന്ന് രണ്ട് പ്യുവർ ആയിട്ടുള്ള ആർഗൺ ഓയിൽ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്യുവർ ആയിട്ടുള്ളതാണ്, അവർ മുടിയിലും അതുപോലെ തന്നെ അവരുടെ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ആർഗൺ ഓയിൽ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമ്മൾ പ്യുവർ ആയിട്ടുള്ള ആർഗൺ ഓയിൽ ഞാൻ രണ്ട് ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പോയത് ഈജിപ്തിൻ്റെ പവലിയനിലാണ്. ഈജിപ്തിൻ്റെ പവലിയൻ വളരെ കളർഫുൾ ആണ്. നമുക്ക് വീട്ടിൽ അലങ്കാരത്തിനായിട്ട് വയ്ക്കാവുന്ന ഒരുപാട് ഷോ പീസസ് ഉണ്ട് ഇവിടെ. ലാസ്റ്റ് ഇയർ ഇവിടുന്ന് നമ്മളൊരു ഫറോവ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഒരു സ്റ്റേജ് വാങ്ങിച്ചിരുന്നു. ഇപ്രാവശ്യം അതിൻ്റെ വിലയൊക്കെ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ നിരത്തി വരാനായിട്ടവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി നമ്മളൊരു രാജ്ഞിയുടെ മാത്രം സ്റ്റാച്യു വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് കണ്ടുകൊണ്ട് നമ്മൾ നടന്നു. നെക്സ്റ്റ് ഞാൻ പോയത് ആഫ്രിക്കൻ പവലിയനിലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ കയറിയത് കൊണ്ട് തന്നെ ആഫ്രിക്കൻ എരിക്കുന്ന എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പവലിയനാണ് ആഫ്രിക്കൻ പവലിയൻ എന്ന് പറയുന്നത്. കാരണം വളരെ കളർഫുള്ളാണ്. ഇവിടെ നമുക്ക് വീട്ടിൽ വയ്ക്കാവുന്ന ഷോ പീസസ്, കിച്ചണിലേക്കുള്ള യൂട്ടൻസിൽസ്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഒരുപാട് വിൽക്കുന്ന ഒരു സ്ഥലമാണ് ആഫ്രിക്കൻ പവലിയൻ. ഇവിടെ പോയവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ ആഫ്രിക്കൻ ലേഡീസ് നമ്മുടെ കയ്യെ കയറി പിടിച്ച് നമുക്ക് സ്ക്രബൊക്കെ ചെയ്ത് സോപ്പൊക്കെ ഇട്ട് കുളിപ്പിച്ച് നമുക്ക് ക്രീമൊക്കെ പറ്റിത്തരും നമ്മുടെ കയ്യിൽ. കാരണം ആ പ്രോഡക്ട്സുകൾ എത്ര നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള കൊക്കോ ബട്ടർ, ഷിയ ബട്ടർ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അടുത്ത് ഞങ്ങൾ പോയത് ചൈനീസ് പവലിയനിലാണ്. ചൈനീസ് പവലിയൻ, തായ്ലൻഡ്, കൊറിയ, ഇവിടെയൊക്കെ നോർമലി ഒരുപാട് ഡ്രസ്സസ്, ബ്യൂട്ടി പ്രോഡക്ട്സുകൾ, അതുപോലെ തന്നെ ആക്സസറീസ്, മൊബൈൽ ആക്സസറീസ്, ഇതൊക്കെയാണ് കൂടുതലുമായിട്ട് വിൽക്കുന്ന ഷോപ്സുകൾ. ഇറാഖിൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പവലിയൻ്റെ ഫ്രണ്ടിൽ കൂടെ ജസ്റ്റ് നടന്നു പോയി, അകത്ത് കയറിയില്ല. കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല എല്ലാ പവലിയൻസും കവർ ചെയ്യാനായിട്ട്. ൾ
നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ജപ്പാൻ്റെ പവലിയനിലാണ്. ഇവിടെ വളരെ കോമൺ ആയിട്ടുള്ള പോലെ ചൈനീസ് പവലിയനൊക്കെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. കോസ്മെറ്റിക്സ്, തുണികൾ, അതുപോലെ തന്നെ മേക്കപ്പ് ആക്സസറീസ്, ബ്യൂട്ടി പ്രോഡക്റ്റ്സുകൾ അങ്ങനെ ഉള്ളതൊക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ ജപ്പാൻ പവലിയൻ അത്ര വലിയ കളർഫുള്ളൊന്നും ആയിരുന്നില്ല. ലാസ്റ്റ് ടൈമൊക്കെ നല്ല അടിപൊളിയായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം അവർക്ക് എന്തോ വലിയ താല്പര്യമില്ലാത്ത പോലെയായിരുന്നു. ജപ്പാൻ പവലിയനിൽ നിന്ന് ഞങ്ങൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ജപ്പാനീസ് ചീക്സ് കേക്ക് വാങ്ങിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചെറുതിന് 20 dirhams, വലുതിന് 30 dirhams ആണ് പോകുന്നത്. എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒന്നാണ് ഈ ഒരു ചീസ് കേക്ക്. സോ നെക്സ്റ്റ് ഞങ്ങൾ പോയത് തായ്ലൻഡിൻ്റെ പവലിയനിലാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ താര കയറ്റുമ്പോൾ ഞാനും കൂടി താരയുടെ കൂടെ പോകണമായിരുന്നു. അങ്ങനെ ഞാനും കുറേ വർഷത്തിന് ശേഷം കുറേ കുട്ടികളുടെ കളിക്കുന്ന സ്ഥലത്തിൽ കയറി. ഇവിടെ മിക്ക ദിവസങ്ങളിലും സ്റ്റേജ് പരിപാടികൾ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ എന്തൊരു ഡാൻസ് ആണുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് കാണാനൊക്കെ. സോ ഞങ്ങൾ ജസ്റ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ വന്ന് കാണുന്നു എന്നുള്ളൂ. ഡാൻസേഴ്സ് കാണിക്കുന്ന കണ്ടിട്ട് താരയും ഇവിടെ കിടന്ന് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം രാത്രി നല്ല തണുപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളെ സ്വെറ്ററും തൊപ്പിയൊക്കെ ഇടിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് ഫ്ലൂ എല്ലാവർക്കും ഉണ്ട്. തണുപ്പ് സീസൺ ആയതുകൊണ്ടും സ്കൂളൊക്കെ തുറന്നു തന്നെ കുട്ടികൾക്ക് പലർക്കും കോൾഡും കഫും എല്ലാം ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, മക്കളെല്ലാം ടയേർഡായിട്ടുണ്ട്. സോ നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ലാസ്റ്റ് പവലിയനാണ് നമ്മുടെ ടർക്കിഷ് പവലിയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കാം. ടർക്കിഷിലേക്ക് കയറിയതും താര ഭയങ്കര വാശി ചെയ്തു, അതുകൊണ്ട് നമുക്ക് കൂടുതൽ കവർ ചെയ്യാനൊന്നും പറ്റില്ല. അതിൽ വലിയ സങ്കടമുണ്ട്. സോ ഞാൻ ഇവിടെ ഫ്രണ്ടിലെ കടയിൽ നിന്ന് തന്നെ 2-3 ബ്രേസ്ലെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചിടാട്ടോ. സോ നമ്മളിത് അവസാനം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നമുക്ക് പുറത്തേക്ക് പോകേണ്ട വഴി. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആട്ടോ ഇവിടെ ഉള്ളത്. സോ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് പവലിയൻ എന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. ഞാനും അറിയിക്കാട്ടോ. സോ ഇനി നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.